ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോമ്പറ്റിറ്റീവ് എക്സാം ഹെൽപ്പർ നമുക്കെന്ന് സിംപ്ലിഫിക്കേഷനിലുള്ള അഡീഷനും സബ്ട്രാക്ഷനുമുള്ള ചെറിയ കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ടു പ്ലസ് ട്വൻ്റി ടു പ്ലസ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു പ്ലസ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ടു പ്ലസ് ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി ടു ഈക്വൽ ടു ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിൻ വരെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാൽ ആദ്യം നമ്മളിതിലെല്ലാം കോമൺ ആയിട്ടുള്ളത് ടു ആണ് അപ്പോൾ ആ ടു നമ്മൾ വിളിയെടുക്കുക ോൾ ഇൻ ടു വൺ പ്ലസ് ലെവൻ പ്ലസ് ഈ എടുക്കുമ്പോൾ ലെവൺ ആവും പ്ലസ് ത്രിപ്പിൾ വൺ പ്ലസ് ഫോർ വൺ പ്ലസ് എത്ര എത്രയാണെന്നോ അത്രയും വൺ എടുക്കുക ഇപ്പോൾ സിക്സ് ആയാലും സെവൻ ആയാലും എത്ര എക്സ്ട്രാ എടുക്കുക വരിസ് ഈക്വൽ ടു ഇൻ റ്റു ഇൻ ടു ഇപ്പം ഒരു കറക്റ്റായിട്ടുള്ള ഒരു എ പി ഒരു കറക്റ്റായിട്ടുള്ളൊരു ഓർഡറിലാണല്ലോ പോകുന്നത് ഒന്ന് കഴിഞ്ഞാൽ രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഒന്ന് അങ്ങനെ പോകുമ്പോഴത്തേക്കും അത് നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പം അവസാനം എത്ര ഒന്നുണ്ടോ നോക്കുക ഇതിൽ അഞ്ച് ഒന്നുണ്ട് ഇതെല്ലാം കണ്ടിന്യൂസ് ആയുണ്ട് അപ്പം നമ്മൾ എഴുതാറുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ എഴുതാം ഇപ്പം ആറെണ്ണോ ഏഴെണ്ണോ ഒന്ന് വരെ ആണെങ്കിൽ ആറെണ്ണാണെങ്കിൽ അഞ്ച് ആറ് വരെ എഴുതാം ഏഴാണെങ്കിൽ ഒന്ന് മുതൽ ഏഴ് വരെ എഴുതുക അത് ഉണ്ട് ഈ നമ്മൾ വെളിയിലെടുത്ത ടു ആയതുകൊണ്ട് ടു അതുകൊണ്ട് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം നമുക്ക് ആൻസർ ടു ഫോർ സിക്സ് എയ്റ്റ് ഈ ഈ ഫൈവിൽ നിന്ന് വരുമ്പോൾ നയൻ സീറോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് സെയിം പ്രിൻസിപ്പൾ തന്നെയാണ് ഇത് നമ്മൾ ഫൈവ് പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് അങ്ങനെ മൊത്തം ആറ് ഫൈവുള്ള നമ്പറാണത് അതിൽ നിന്നെല്ലാം ഫൈവ് വെളിയിലെടുത്തു ഫൈവ് വെളിയിലെടുത്ത് വൺ പ്ലസ് ഡബിൾ വൺ പ്ലസ് ത്രിപ്പിൾ വൺ പ്ലസ് അങ്ങനെ എത്ര എണ്ണം ഉണ്ടോ അത് മൊത്തം എടുക്കുക ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ഇത് മൊത്തം ആറെണ്ണം ഉണ്ട് അപ്പം നമ്മൾ നേരത്തെ പ്രിൻസിപ്പൾ വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതുകൊണ്ട് ഇൻ്റ അപ്പം നമുക്ക് ആൻസർ സിക്സ് വൺ സെവൻ ടു എയ്റ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ ഫൈവ് ആയതുകൊണ്ട് അത് അത് മൾട്ടിപ്ലൈ ആ ഒരു എളുപ്പം എത്തണമെന്ന് ഇത് ആദ്യം ഇൻറ്റു ടെ മൾട്ടിപ്ലൈ ബൈ ടെന്ന് ചെയ്യുക ഡിവൈഡ് ബൈ ടു ചെയ്യുക ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് അടുത്തത് പോയിൻ്റ് വെച്ചിട്ടുള്ളതാണ് പോയിൻറ്റ് ഫൈവ് പ്ലസ് പോയിൻറ്റ് ഫൈവ് ഫൈവ് പ്ലസ് പോയിൻ്റ് ത്രിപ്പിൾ ഫൈവ് പ്ലസ് അങ്ങനെ മൊത്തം പോയിൻ്റ് ആറ് വർഷം ഫൈവ് ഉണ്ട് അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ ഫൈവ് എടുക്കുക വിളിയിൽ പോയിൻറ്റ് വൺ പ്ലസ് പോയിൻ്റ് വൺ വൺ പ്ലസ് പോയിൻ്റ് ത്രിപ്പിൾ വൺ പ്ലസ് അങ്ങനെ എത്ര ഉണ്ടോ അത്ര എടുക്കുക ഇതിൽ മൊത്തം ആറെണ്ണം ഉണ്ട് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ആറെണ്ണം ഉണ്ട് അതെടുക്കുക അപ്പം ഫൈവ് ഫൈവ് ഇൻറ്റു ഇതിലിപ്പോൾ പോയിൻറ്റ് വന്നുകൊണ്ട് ആദ്യം ചെയ്യാറുള്ളത് ഇപ്പം നമ്മളിപ്പോൾ നേരത്തെത്തെ പ്രോബ്ലത്തിൽ നേരത്തെ അവസാനത്തെ നമ്പർ വച്ചല്ലോ എടുത്തത് ഇതേപോലെ അവസാനത്തെ നമ്പർ തന്നെ എടുക്കുക പക്ഷേ അത് ഓർഡർ തിരിച്ചെഴുതുക കാരണം എന്ന് വെച്ചാൽ നമ്മളതിൽ പോയിൻറ്റെല്ലാം വൺ വൺ ആദ്യത്തെ എല്ലാത്തിലും വണ്ണം ഉണ്ട് അതെ അങ്ങനെയാണ് നമ്മൾ സിക്സ് വരുന്നത് അപ്പോൾ പോയിൻറ്റ് സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വണ്ട്ട അത് അതിന് മൾട്ടിപ്ലൈ ചെയ്യുക ഇൻറ്റു ഫൈവ് ഉണ്ട് അത് നേരത്തെ പറഞ്ഞ പോലത്തെ എളുപ്പമുള്ള മെത്തേഡെന്ന് പറഞ്ഞാൽ ഇൻറ്റു ടെൻ ചെയ്യുക ഡിവൈഡ് ബൈ ടു ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടും ത്രീ പോയിൻറ്റ് ടു സെവൻ വൺ സിക്സ് സീറോ ഫൈവ് എന്ന് പറഞ്ഞു അടുത്ത അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫോർ പ്ലസ് ഫോർ പോയിൻറ്റ് ടു പ്ലസ് ഫോർട്ടി ഫോർ പോയിൻ്റ് ടു ടു പ്ലസ് അങ്ങനെയുള്ള ഇതിൻ്റെ ഈ പോയിൻറ്റിന് മുമ്പുള്ളത് പോയിൻ്റിന് ഓരോ നമ്പറും വിധം കൊടുക്കുന്നുണ്ട് അത് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഈ പോയിൻ്റിന് മുമ്പുള്ളത് മാത്രം എടുക്കുക ഫോർ ഇൻറ്റു വൺ പ്ലസ് ഡബിൾ വൺ പ്ലസ് ത്രിപ്പിൾ വൺ പ്ലസ് നാല് ലക്ഷം വണ് പ്ലസ് ഇതിൻ്റെ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള എടുക്കുക ടു ഇൻറ്റു പോയിൻ്റ് വൺ പ്ലസ് പോയിൻ്റ് വൺ വൺ പ്ലസ് പോയിൻ്റ് ത്രിപ്പിൾ വൺ പ്ലസ് പോയിൻറ്റ് നാല് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ടു ഇതിപ്പം ആദ്യമല്ലേ വരുന്നത് അപ്പോഴത്തേക്കും ഇത് പോയിന്റ് ഇല്ലാത്തല്ലേ അപ്പോൾ അവസാനത്തെ ആവശ്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഫോർ പ്ലസ് ടു ഇൻറ്റു ഇത് പോയിൻ്റ് വരുമ്പോഴത്തേക്കും തിരിച്ച് ഇതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് എഴുതുക പോയിൻ്റ് ഫോർ ത്രീ ടു വൺ അപ്പോഴത്തേക്കും ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഫോർ നയൻ ത്രീ സിക്സ് പ്ലസ് ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇതിൻ്റെ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ പോയിൻറ്റ് എയിറ്റ് സിക്സ് ഫോർ ടു എന്ന് പറയും എയ്റ്റ് സിക്സ് ഫോർ ടു എന്ന് പറക്വൽ ടു ഫോർ നയൻ സാധാ ഒരു അഡിഷനാണ് ഇതിൽ എളുപ്പമാർഗ്ഗത്തിൽ പെട്ടെന്ന് സ്പീഡിലും എളുപ്പമാർഗ്ഗത്തിൽ ചെയ്യുക വെച്ചാൽ ഇതാദ്യം ത്രീ നോട്ട് ത്രീ പ്ലസ് ഫൈവ് നയൻറ്റി സിക്സ് പ്ലസ് സിക്സ് നോട്ട് സെവൻ പ്ലസ് ഫോർ നയൻറ്റി വൺ പ്ലസ് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ അല്ലേ അപ്പോൾ അതങ്ങനെ എഴുതുക ത്രീ ഹൺഡ്രഡ് പ്ലസ് ത്രീ പ്ലസ് ഫൈവ് 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 നയൻറ്റി സിക്സിന് നമുക്ക് സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫോറിന് എഴുതാമല്ലോ സിക്സ് ഹൺഡ്രഡ് മൈനസ് ഫോർ പ്ലസ് സിക്സ് നോ സിക്സ് നോട്ട് സെവൻ നമുക്ക് സിക്സ് ഹൺഡ്രഡ് പ്ലസ് സെവൻ പ്ലസ് ഫൈവ് നയൻ്റി വണ്ണിന് ഫൈവ് ഹൺഡ്രഡ് സോറി ഫോർ നയൻറ്റി വണ്ണിന് ഫൈവ് ഫോർ ഫൈവ് ഹൺഡ്രഡ് മൈനസ് നയൻ പ്ലസ് ടു നയൻറ്റി ത്രീനെ ത്രീ ഹൺഡ്രഡ് മൈനസ് സെവൻ പ്ലസ് സെവൻ നോട്ട് എയ്റ്റിന് സെവൻ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് അങ്ങനെ എഴുതാം എന്നിട്ട് ഈ വലിയ ഡിജിറ്റ്സ് എല്ലാം ആദ്യം നമുക്ക് ആഡ് ചെയ്യാം ഇതെല്ലാം ആഡ് ചെയ്യാനുള്ളതാണല്ലോ അപ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് ടു തൗസൻഡ് പ്ലസ് ത്രീ ഹൺഡ്രഡ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് സെവൻ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് പ്ലസ് ഇത് ഇത് ചെയ്യാനുള്ള ആയെല്ലാം സൈൻ ഉള്ളതെല്ലാം ആഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടും കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോയാലും മതി പോസിറ്റീവായിട്ട് എടുക്കണമെങ്കിൽ ത്രീ ടെൻ എയ്റ്റീൻ എന്ന് കിട്ടും എയ്റ്റീൻ നെഗറ്റീവ് എടുക്കുമ്പോൾ ഫോർ തേർട്ടീൻ മൈനസ് സെവൻ ട്വൻറ്റി എന്നിട്ട് ഈ എയ്റ്റീൻ മൈനസ് ട്വൻറ്റി കിട്ടുന്നത് മൈനസ് ടു ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു നയൻ നയൻ എന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല വേണം സാർ അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ത്രീ ട്വൻറ്റി സെവൻ പ്ലസ് ഫോർ ഫോർട്ടി ടു പ്ലസ് ത്രീ ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് എയിറ്റ് ട്വൻറ്റി ത്രീ പ്ലസ് ത്രീ നയൻറ്റി ഫോർ പ്ലസ് ഫോർ തേർട്ടി ഇത് നേരത്തെ ഉള്ളത് സെയിം തന്നെയാണ് അതാണ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ട്വൻറ്റി സെവൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി ടു പ്ലസ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി എയ്റ്റ് പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി ത്രീ പ്ലസ് ഫോർ ഹൺഡ്രഡ് മൈനസ് സിക്സ് പ്ലസ് ഫോർ ഹൺഡ്രഡ് പ്ലസ് തേർട്ടീൻ എടുക്കുക ഇതെല്ലാം ആഡ് ചെയ്യുമ്പോഴത്തേക്കും മുന്നൂറിനാ എഴുന്നൂറ് ആയിരം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി അറുനൂറ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഈ മൈനസ് ചെയ്ത മൊത്തത്തിൽ നമുക്ക് വൺ ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നൈ നയൻ എയ് നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് മൈനസ് എയ്റ്റ് എക്സ് ഇസ് ടു വൺ തൗസൻഡ് ആദ്യം ഇത് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തൗസൻഡ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഈ തൗസൻഡ് നയൻ എയ്റ്റ് സെവൻ സിക്സ് മൈനസ് എക്സ് ഇസ്ക്വൾ ടു തൗസൻഡ് അപ്പോൾ നമുക്ക് നയൻ എയ്റ്റ് സെവൻ സിക്സിന് ഇപ്പുറത്ത് കൊണ്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് മൈനസ് എക്സ് ഇസ് ടു തൗസൻഡ് മൈനസ് യൻ അപ്പോൾ എക്സ് ഇസ്ഇക്വൽ ടു മൈനസ് എക്സ് ഫിസിക്വൽ ടു മൈനസ് എയിറ്റ് എയ്റ്റ് സെവൻ സിക്സ് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് എയ്റ്റ് സെവൻ സിക്സ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ത്രീ പ്ലസ് ഫോർ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് എക്സെട്ര അപ് ടു വൺ ഫോർട്ടീൻ വരെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം ഫോമുലെന്ന് വെച്ചാൽ വൺ പ്ലസ് ടു പ്ലസ് എക്സെട്രാപ് ടു എൻ വരെ വന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് ടു പ്ലസ് എക്സ്ട്രാ ടു എൻ വരെ ഉള്ള ഫോമിൽ നമുക്കറിയാം എൻ്റെ ഫോമിലാണ് എൻ ഇൻ ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ ടു ഇതിൽ നമുക്ക് വണ് ടു ഇല്ല അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം ഇതിൻ്റെ ആദ്യം വണ് ടു ഇതിന് മൊത്തത്തിലൊന്നും സബ്സ് അബ്സ്ട്രാക്റ്റ് ചെയ്താൽ പോലെ അപ്പോൾ നമുക്ക് അവസാനത്തെ അക്കം എന്ന് പറയുന്നത് വൺ ഫോർട്ടീൻ ആണ് അപ്പോൾ വൺ ഫോർട്ടീൻ ഇൻറ്റു വൺ ഫിഫ്റ്റീൻ എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റീൻ ആണ് ഹോൾ ഡിവൈഡ് ബൈ ടു എന്നിട്ട് ഈ വണ് ടു കൂടെ വണ് ടു എന്ന് പറഞ്ഞാൽ ത്രീ കിട്ടാ ത്രീ മൈനസ് ചെയ്യുക അപ്പോൾ ആൻസർ കിട്ടുന്നത് സിക്സ് ഫൈവ് ഫൈ ടു എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും